മലങ്കര കാത്തലിക് ടിവിയുടെ ദൈവശാസ്ത്ര പരമ്പരയിലെ മൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ദൈവശാസ്ത്ര വിഷയത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ദൈവശാസ്ത്ര പണ്ഡിതനായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തടത്തിലച്ചൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏറെ സന്തോഷം തരുന്ന വസ്തുതയാണ്. അച്ഛനെ ഏവരുടെയും പേരിൽ ഏറെ ഹൃദ്യമായ രീതിയിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ രണ്ട് ലക്കങ്ങളിലായിട്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അടിസ്ഥാന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അന്ത്യോക്യൻ ആരാധനാക്രമത്തെപ്പറ്റി, യാമപ്രാർത്ഥനകളെപ്പറ്റി, നമ്മുടെ നോമ്പുകളെപ്പറ്റിയെല്ലാം വളരെ വിശദമായി അച്ഛൻ്റെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കി. ഇന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക ആരാധനാക്രമത്തിൻ്റെ കാതലായ അല്ലെങ്കിൽ കേന്ദ്രബിന്ദുവായ വിശുദ്ധ കുർബാനയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കുവാനാണ് ഈ എപ്പിസോഡിലൂടെ ആഗ്രഹിക്കുന്നത്. അച്ഛാ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ സൗന്ദര്യം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഉള്ളടക്കവും അതിൻ്റെ ഒരു പൊതുഘടനയും അച്ഛനെ വിശദീകരിക്കാം പറയാം. അപ്പസ്തോലിക സഭകളുടെ വിശുദ്ധ കുർബാനയ്ക്ക് നാല് ഭാഗങ്ങളാണ്. അത് കർത്താവ് സഹിയോൻ മാളികയിൽ ചെയ്ത നാല് അടിസ്ഥാന കർമ്മങ്ങളുടെ വിപുലീകരണമാണ്. അവൻ കൈകളിൽ അപ്പം എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. ഹി ടുക്ക് ബ്രെഡ്, ഹി ബ്രോക്ക്, ഹി ബ്ലസ് ആൻഡ് ഗെയ്വ് ടു ഹിസ് ഡിസൈപ്പിൾസ്. അപ്പം ഈ നാല് അടിസ്ഥാന കർമ്മങ്ങളുടെ വിപുലീകരണമായിട്ടാണ് വിശുദ്ധ കുർബാന. അവൻ കൈകളിൽ അപ്പം എടുത്തു എന്നതിൻ്റെ വിപുലീകരണമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഒരുക്ക ശുശ്രൂഷ. വാഴ്ത്തി എന്നതിൻ്റെ വിപുലീകരണമാണ് വിശുദ്ധ കുർബാനയിലെ അന്നാഫ്രയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ്, അതുപോലെ തന്നെ എപ്പിക്ലേസിസ് വരെയുള്ളത്. മുറിച്ചു എന്നതാണ് വിശുദ്ധ കുർബാനയിലെ ഖണ്ഡന ശുശ്രൂഷയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന. കൊടുത്തു എന്നുള്ളതിൻ്റെ വിപുലീകരണമാണ് കമ്മ്യൂണിയൻ റൈറ്റ്സ് അല്ലെങ്കിൽ വിശുദ്ധ കുർബാന നൽകുന്നു. ഇങ്ങനെ നാല് അടിസ്ഥാന ഘടകങ്ങളായിട്ടാണ് കുർബാന. ഇതാണ് അപ്പസ്തോലികം. എന്നാൽ അന്ത്യോക്യൻ ആരാധനക്രമത്തിന് ഇതുകൂടാതെ അതിൻ്റെ ഔട്ടറിലൂടെ വേറൊരു ലൈനും കൂടെയുണ്ട്. അതായത് പ്രപഞ്ച സൃഷ്ടി മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള, എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മുഴുവൻ പ്രമേയങ്ങളെ വളരെ സംക്ഷിപ്തമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ പറയുകയാണ്. അത് സാധാരണ വിശുദ്ധ കുർബാനയിലെല്ലാം മറ്റ് റീതികളിലെല്ലാം കർത്താവിൻ്റെ പെസഹാ രഹസ്യങ്ങളെ മാത്രമാണ് അനുഷ്ഠിക്കുന്നത്. ഇവിടെയും പെസഹാ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്നതോടുകൂടെ രക്ഷാകര സംഭവങ്ങൾ, പ്രപഞ്ച സൃഷ്ടി മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് നമ്മൾ ആചരിക്കും. അതുകൊണ്ടാണ് ഫ്രഞ്ച് ലിറ്റേർജിയോളജിസ്റ്റ് ആയിരുന്ന ലൂയി ബുയെ ലോകത്തിലെ എല്ലാ ആരാധനക്രമങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ട് പറഞ്ഞു, ദി ലിറ്റേർജി ഓഫ് സെൻറ്റ് ജെയിംസ് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ ലിറ്റേർജി ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഹോൾ സാൽവേഷൻ ഇക്കോണമി സ്റ്റാർട്ടിംഗ് ഫ്രം ക്രിയേഷൻ ടിൽ ദി സെക്കൻഡ് കമ്മിങ്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തിയിൽ പ്രപഞ്ച സൃഷ്ടി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്ന മാറാനാത്ത വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം, ഈ കാര്യങ്ങൾ മുഴുവൻ സംക്ഷിപ്തമായിട്ട് ഈ കുർബാനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുർബാനയുടെ ഒരു സവിശേഷത. ദ മോസ്റ്റ് ഐഡിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളത് മോശമൊന്നുമല്ല, എല്ലാ കുർബാനയും ഐഡിയലാണ്. ഇത് മോസ്റ്റ് ഐഡിയൽ ആയിരിക്കുന്നതിന് കാരണം ഇതിൻ്റെ അകത്ത് വേദപുസ്തകത്തിൻ്റെ മുഴുവൻ പ്രമേയങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അച്ഛൻ, കഴിഞ്ഞ ലക്കങ്ങളിലും ഇപ്പോൾ പറഞ്ഞതിലും എല്ലാം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ആരാധനാക്രമവും വിശുദ്ധ കുർബാനയും എല്ലാം വളരെ വിശാലവും ദൈർഘ്യമേറിയതും ആണെന്നുള്ളത്. പലപ്പോഴും നമ്മുടെ സഹോദര സഭകളിലെ കൂട്ടുകാരും വിശ്വാസികളുമായിട്ടുള്ള സംസാരത്തിൽ കൗതുകത്തോടെയെങ്കിലും അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ സഭയിലെ വിശുദ്ധ കുർബാനയും ആരാധനാക്രമവും പ്രാർത്ഥനകളുമെല്ലാം വളരെ ദൈർഘ്യമേറിയതാണ്, ഇന്ന് സമയം വളരെയധികം വിലപ്പെട്ടതായി കാണുമ്പോൾ ഇത്രയും ദൈർഘ്യമേറിയ ശുശ്രൂഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നൊക്കെ. തീർച്ചയായിട്ടും പക്ഷേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അതിന് സഭ ഒരു വലിയ ബോധ്യം നൽകുന്നുണ്ട്, അതിനൊരു ഉത്തരമുണ്ടെന്ന് അറിയാം. പക്ഷേ അതിന് അച്ഛൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ ഈ ദൈർഘ്യത്തിന് സഭ നൽകുന്ന ഒരു വിശദീകരണം, അതിൻ്റെ പ്രാധാന്യം ഒന്ന് വിശദീകരിക്കാം. അതെപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള വ്യക്തികളോട്
ചേർന്നിരിക്കും. ഉദാഹരണത്തിന് ജിത്തിൻ്റെ അടുക്കൽ എനിക്ക് വർത്തമാനം പറയാനിരിക്കാൻ സന്തോഷമാണ്, കാരണം നമ്മൾ തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ട്, ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാനും കാണാനും സമയം ചിലവഴിക്കാനും നമുക്ക് താല്പര്യം. ഉദാഹരണത്തിന് സിനിമ അല്ലെങ്കിൽ കോൺസെർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലും നമുക്ക് താല്പര്യക്കുറവുണ്ടാകുന്നതുകൊണ്ടാണ് ദൈർഘ്യമേറിയതായിട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ദിവ്യാത്മ ദീർഘദർശിയായ ദാവീദ് അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഒരേ ഒരു കാര്യം ഞാൻ യഹോവയോട് ആവശ്യപ്പെട്ടുള്ളൂ, അതുമാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കുവാനും വേണ്ടി തന്നെ. ദാവീദ് ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല, ഇസ്രായേലിലെ രാജാവ്, എല്ലാവിധമായ സുഖസൗകര്യങ്ങളുണ്ട്, അനേകം ഭാര്യമാരും നാരിമാരും ഉപനാരിമാരും ഉണ്ട്, ലോകത്തിൻ്റെ എല്ലാ സന്തോഷവും അദ്ദേഹം പറഞ്ഞേ, ഒരേ ഒരു കാര്യം യഹോവയോട് ആവശ്യപ്പെട്ടു, അതുമാത്രം ഞാൻ ആഗ്രഹിച്ചു, യഹോവയുടെ മനോഹരത്വം കാണുക, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക, എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കുവാനും വേണ്ടി തന്നെ. വീണ്ടും അദ്ദേഹം പറഞ്ഞു, യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കുന്നു, അവൻ്റെ പ്രാകാരങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്നതും എനിക്ക് പ്രിയമാകുന്നു. ഇത് ഭക്തനായ ഒരു രാജാവിൻ്റെ ഒരു ദീർഘദർശിയുടെ മനോഭാവമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആരാധന ദൈർഘ്യമേറെന്ന് പറയുന്നത് അവന് ബുദ്ധിമുട്ടല്ല, അവനതിൽ സന്തോഷത്തോടുകൂടെ ഉൾച്ചേരുന്നുണ്ട്. ദാവീദിൻ്റെ ഈ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ടതാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ മാർപ്പാപ്പയാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ. അദ്ദേഹം ജർമ്മൻകാരനാണ്. അദ്ദേഹം യൂറോപ്പിലെ ലത്തീൻ സഭയ്ക്ക് ഉണ്ടായ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ വരാതിരിക്കുന്നതുകൊണ്ടുള്ളതായ ബുദ്ധിമുട്ട്, വിശ്വാസികൾ അധികം വരുന്നില്ല, പള്ളിയിൽ വരുന്നില്ല, അതിനെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ട് പറഞ്ഞത്, ഈ ലത്തീൻ സഭയിൽ വിശ്വാസികളുടെ താല്പര്യമനുസരിച്ച് ആരാധനയുടെ ദൈർഘ്യം കുറച്ചു, അതിലെ സെൻസ് ഓഫ് സേക്രഡ്നെസ് കുറച്ച് കുറച്ച് ഏറ്റവും സാധാരണമാക്കി കുറച്ച് കുറച്ച് വന്നു. അങ്ങനെ കുറച്ച് കുറച്ച് വന്നപ്പോഴത്തേന് അവസാനം ആരുമില്ലാതെ, എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. യൂറോപ്പിൽ കത്തോലിക്കാ സഭ ദീർഘശ്വാസം അവസാനത്തെ ശ്വാസം വലിക്കുകയാണെങ്കിൽ യൂറോപ്പിലുള്ള പൗരസ്ത്യ സഭകളും ഓർത്തഡോക്സ് സഭകളും സജീവമായിട്ട് നിലകൊള്ളുന്നതായിട്ട് ഞാൻ കാണും. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞു, അവരുടെ ദീർഘമായ ആരാധനയും നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമാണ്. ദീർഘമായ പ്രാർത്ഥനയും ദീർഘമായ ആരാധനയും നോമ്പും ഉപവാസവും അവരുടെ കാനോണിക്കൽ ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ടു. അത് നമ്മൾ കീപ്പപ്പ് ചെയ്തില്ല എങ്കിൽ നമ്മളുടെ സഭ ചെറുതായിപ്പോകും. അതുകൊണ്ട് സമയത്തിൻ്റെ വിലയുണ്ട്, പക്ഷെങ്കിൽ ആ സമയത്തിന് വേണ്ടി ആത്മീയ കാര്യങ്ങളെ നമ്മൾ ചെറുതാക്കളേറെ. ഈ അവസരത്തിൽ ഒരു കാര്യം നമ്മുടെ ബാബാതിരുമേനി പറഞ്ഞു, ഈ കോവിഡ് വന്നപ്പോൾ തിരുവല്ലയിലെ തിയോഫിലോസിനോട് ഓർമ്മിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞു, നമ്മൾ ശരീരത്തിൻ്റെ ആരോഗ്യം പാലിക്കാൻ നമ്മളിപ്പോൾ പരിശ്രമിക്കുന്നുണ്ട്, പാലിക്കുക തന്നെ ചെയ്യണം. ആ കൂട്ടത്തിൽ ആത്മാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും നമുക്ക് ബോധമുള്ളവരും അത് പരിപാലിക്കാൻ നമ്മൾ സന്നദ്ധരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ, ഒരു ഭക്തൻ്റെ മനോഭാവത്തിലാണെങ്കിൽ നമുക്കിത്, ഭക്തി നമുക്ക് കുറഞ്ഞു പോയി കഴിയുമ്പോൾ ഇതെല്ലാം പുറകോട്ടായിപ്പോ എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ ശരിക്കും നമുക്ക് ഇത് ദൈർഘ്യമായി നമ്മുടെ പ്രാർത്ഥനകൾ തോന്നുകയാണെങ്കിൽ നമ്മുടെ ഭക്തി കുറച്ചും കൂടെ കൂട്ടാനുള്ള സമയമായി എന്നുള്ളൊരു ഒരു പോയിന്റ് അതിൻ്റെ അത് വേണമെങ്കിൽ വരും. ഇതിൽ ഉൾച്ചേരാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ പരിശ്രമിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയിലേക്കും ആരാധനയിലേക്കും കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അച്ഛൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലുള്ള സംസാരങ്ങളും ബാക്കി കാര്യങ്ങളുമായിട്ടെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ആരാധനാക്രമത്തിൽ ഒരുപാട് അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും ഒരു വലിയ ഒരു ഉൾക്കാഴ്ചയുണ്ട്. അപ്പം എത്രത്തോളം അതിൻ്റെ ഒരു ആ ഒരു പശ്ചാത്തലവും കൂടെ അച്ഛനൊന്ന് വിവരിച്ചാൽ നല്ലതായിരിക്കും. അതായത് പ്രതീകങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ലോകത്തിലെല്ലാവരും ചെയ്യുന്നത് നമുക്ക് വാക്കുകളിൽ വിവരിച്ച് മനസ്സിലാക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഒരടയാളത്തിലൂടെ ഒരു പ്രതീകത്തിലൂടെ നമുക്ക് പറയുവാനായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ എന്നാ വാഹനം ഓടിക്കുമ്പോഴുള്ള ഈ വാഹനത്തിന് ഓടിക്കുന്നതിൻ്റെ സമയത്തുള്ള ചില അടയാളങ്ങളുണ്ട്, ട്രാഫിക് റൂൾസ്.
അത് പറയുകയല്ല, ഒരു സൈൻ ബോർഡിലൂടെ നമ്മളിത് മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് ഈ വഴി വളഞ്ഞതാണെന്നുള്ളത് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചാൽ നമുക്കത് വായിച്ചു വരുന്നത്. അതേസമയം അതിൻ്റെ ആ സിമ്പൽ കാണിച്ച് കഴിയുമ്പോൾ ഒറ്റ നോട്ട് നമുക്കതിനെ വായിക്കാനുള്ള സാവകാശമൊന്നുമില്ല, വണ്ടി ഓടിക്കും. ആ ഒരു സിമ്പൽ കണ്ടു കഴിയുമ്പോൾ വളഞ്ഞ വഴിയാണ് സൂക്ഷിക്കണം. അങ്ങനെ കുറേ സിമ്പിൾസ് ഉണ്ട് ഈ ഡ്രൈവിങ്ങിൻ്റെ അത്. എന്നതുപോലെ തന്നെ നമ്മൾക്ക് എന്നാ പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത ദൈവീക കാര്യങ്ങളെ ചില സിമ്പിളിലൂടെയാണ്, അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. അതുകൊണ്ട് കൂടുതൽ സിമ്പിൾസ്, അടയാളങ്ങൾ, പ്രതീകങ്ങൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഓരോന്നിനെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ശരിക്കും അച്ഛൻ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു നമ്മുടെ കാണുമ്പോൾ തന്നെ കൂടുതൽ ഭക്തി തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും നമ്മുടെ കുർബാനയിലും ആരാധന ക്രമത്തിലും ഉണ്ട്. അപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ വെച്ചാൽ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം, നമ്മുടെ പുരോഹിതന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ അംശവസ്ത്രമാണ്. ശരിക്കും നമ്മുടെ മറ്റ് സഭകളിൽ വീണ്ടും ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് കാണുമ്പം നമ്മുടെ പിതാക്കന്മാർക്കും അച്ഛന്മാരുടെയൊക്കെ ഒരു അംശവസ്ത്രം ഇട്ട് നിൽക്കുമ്പോൾ വലിയ ഒരു ഗാംഭീര്യം, ഒരു പ്രൗഢ ഗംഭീരത ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു ചരിത്രത്തിൽ അതിനൊരു പശ്ചാത്തലം ഉണ്ടാച്ചാൽ അതോ അതിന് ഉണ്ട്. അതായത് ഈ ലത്തീൻ സഭയിലെ മെത്രാച്ചന്മാരുടെ അംശവസ്ത്രം റോമ ചക്രവർത്തിമാരുടെ രാജകീയ വസ്ത്രത്തിന് ഒരു ക്രിസ്ത്യൻ സിമ്പിൾ കൊടുത്തുണ്ടാക്കിയിരിക്കുന്നു. നമ്മളുടെ അന്ത്യോക്യൻ ആരാധന ക്രമത്തിനെക്കുറിച്ച് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിലെ ചക്രവർത്തിയുടെ വസ്ത്രമാണ്, മുന്നോട്ടും പുറകോട്ടുമുള്ള വലിയ നമ്മുടെ വലിയ പത്രസീനൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ രാജകീയമായിട്ടുള്ള ഒരു പ്രൗഢി ഈ ആരാധനക്രമത്തിൽ ആദ്യകാലങ്ങളിൽ ഈ ഇതിന് കൊടുത്തു, വംശവസ്ത്രത്തിന് കൊടുത്തു. അപ്പോൾ അതിനെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ വളരെ സിമ്പിളായിട്ടുള്ള വസ്ത്രം പോലെ എന്തിനാ ഇത്രയും വലിയ പാരഫെർണാലിയ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും അതുപോലെ തന്നെ മറ്റേ പ്രോട്ടസ്റ്റൻ്റ് സഹോദരി സഭകളിൽപ്പെട്ടവരൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കേസറിയായിലെ ബിഷപ്പായിരുന്നു ബസേലിയോസ്, അദ്ദേഹമാണ് സന്യാസ നിയമം എഴുതിയ ആൾ. സന്യാസത്തിൻ്റെ പിതാവ് ഈജിപ്തിലെ അന്തോണിയസ് ആണെങ്കിൽ സന്യാസ നിയമം എഴുതിയ ആൾ വിശുദ്ധ ബസേലിയോസാണ്. അദ്ദേഹത്തെ കാണാൻ കേസറിയായിൽ സിറിയാക്കാരൻ അഫ്രൈം ഒരിക്കൽ ചെന്നു. അതൊരു ഞായറാഴ്ച ദിവസമാണ്. അവിടെ ചെന്നപ്പോൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചപ്പോൾ സന്യാസ നിയമം എഴുതിയ ബസേലിയോസ് വലിയ എന്നാ സ്വർണ്ണ നിറത്തിലുള്ള കാപ്പ, അതുകൊണ്ട് നല്ല സ്വർണ്ണ നൂലുകൊണ്ടൊക്കെ നെയ്തത്, സ്വർണ്ണം കൊണ്ടുള്ള കാസ, പീലാസ, വെള്ളി കൊണ്ടുള്ള അംശപടി, അതുപോലെ തന്നെ സ്വർണം കൊണ്ടുള്ള സ്ലീവ്, കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മാലയെല്ലാം സ്വർണം കൊണ്ട് രത്നങ്ങൾ കൊണ്ടുള്ള ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരു രാജാവിനെ പോലെയാണ് ഈ സന്യാസി വരെ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അപ്രേമിൻ്റെ മനസ്സിൽ, ഇതൊരു രാജാവിനെ പോലെയാണ് സർവസംഗ പരിത്യാഗിയ ഒരു സന്യാസി നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ ഈ അതിഥിയായ അപ്രേമിനെയും കൂട്ടിക്കൊണ്ട് അരമനയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ അവിടെ ഈ ബസേലിയോസെ പരിപരുത്ത വസ്ത്രമൊക്കെ, കാപ്പ മാറി പരിപരുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ഒരു സാധാരണ പാത്രത്തിൽ ചട്ടിക്കകത്ത് ഗോതമ്പ് കഞ്ഞി കുടിച്ചു വന്നയാളിനും കൊടുത്തു. ഇത് കണ്ടപ്പം ഈ അഫ്രൈമിനെ കുറച്ചുകൂടി ഇത് ഒരിടത്ത് രാജാവിനെ പോലെ ഇവിടെ ദരിദ്രനാരായണെ പോലെ. അന്നത്തെ കാലത്തൊക്കെ ഒരു ബിഷപ്പിനോടൊന്നും ഒരു ശമ്മാശനൊന്നും അങ്ങനെ ചോദിക്കത്തില്ല. ധൈര്യം സംഭരിച്ച് അഫ്രൈം ചോദിച്ചു, അങ്ങ് മദ്ബഹായിൽ കുർബാന സമയത്ത് ഒരു രാജാവിനെ പോലെയും ഇവിടെ ഒരു പരമദരിദ്രനെ പോലെയാണല്ലോ. അപ്പം ഈ ബസേലിയോസ് മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു സന്യാസിയാണ്, അതുകൊണ്ടാണ് എൻ്റെ സാധാരണ വസ്ത്രം, ഒരു സാധാരണ പരിപരുത്ത വസ്ത്രം, സാധാരണക്കാർ കഴിക്കുന്നതിനേക്കാൾ താഴെയുള്ളൊരു ഭക്ഷണം, സന്യാസിക്കുചിതമായൊരു ജീവിതക്രമം ഞാൻ എന്നും നിലനിർത്തുന്നുണ്ട്. പക്ഷെങ്കിൽ പള്ളിയിൽ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഞാൻ ധരിച്ച അംശവസ്ത്രങ്ങളും കസായും പിലാസായും എല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ദാനം തൻ്റെ ഏകജാനി നൽകുന്നുള്ള ദൈവം തൻ്റെ ഏകജാനി നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ഏകജാതൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മളോടുകൂടിയായിരിക്കുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ആ വിശുദ്ധ കുർബാനയെ നമുക്ക് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും മേൽത്തരമായ കാര്യങ്ങൾ കൊണ്ട്, മേൽത്തരമായ ലോഹങ്ങൾ കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും അതിനെ ബഹുമാനിക്കുക ആദരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെയല്ല നേരെ മറിച്ച് ആ വിശുദ്ധ കുർബാനയെ ബഹുമാനിക്കുക എന്നുള്ളത്. അതാണ് ഈ അടിസ്ഥാനപരമായിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ ഇതിനോടുള്ള മനോഭാവം ആദിമസഭ മുതലുള്ള. ഓക്കെ ഓക്കെ. അതുപോലെ വിശുദ്ധ കുർബാനയുടെ
പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശ്വാസികൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഒരു ചിന്ത എന്നുള്ളത് പ്രാർത്ഥനകൾ മറ ഇട്ടതിന് ശേഷവും ഉണ്ട് മറ ഇടാത്തതുകൊണ്ട് രഹസ്യ പ്രാർത്ഥനകളും പരസ്യ പ്രാർത്ഥനകളും ആ ഒരു ചിന്തകളെ പറ്റി അച്ഛൻ വിശദീകരിച്ചാൽ. അത് ഈ ഈ പൗരസ്ത്യ സഭകളിലെല്ലാം ഈ മിസ്റ്ററി ആസ്പെക്റ്റ് വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് സുറിയാനിക്കാരൻ വിശുദ്ധ കുർബാനയ്ക്ക് പറയുന്നത് ദ മിസ്റ്ററി എന്നാണ്, ഹോളി മിസ്റ്ററി എന്നാണ്, റോസോ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പള്ളിയിലാണെങ്കിലും ദേവാലയത്തിൽ മറയിട്ടിട്ടുണ്ട്, മറയ്ക്കുള്ളിൽ ഒരുക്ക ശുശ്രൂഷ നടത്തുന്നു, പരശുശ്രൂഷ സമയത്ത് മറ മാറ്റുന്നു, വീണ്ടും മറയിടുന്നു, മറ തുറക്കുന്നു, വീണ്ടും മറയിടുന്നു, മറ തുറക്കുന്നു. ഓരോ പ്രാവശ്യം മറയിടുന്നതിനും മറ തുറക്കുന്നതിനും വ്യാഖ്യാനമുണ്ട്. നമ്മൾ ഈ ആൾക്കാർ സാധാരണ ചോദിക്കുന്നതാണ്, ജെറുസലേം ദേവാലയത്തിൻ്റെ തിരിശീല യേശു കർത്താവ് കുരിശുമരത്തിന്മേൽ മരിച്ചപ്പോൾ കീറി. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ എല്ലാവർക്കും ശ്രീകോവിലേക്കുള്ള പ്രവേശനം സാധ്യമായി, പിന്നെ എന്തിനാണ് നമ്മൾ മറിയിടുന്നത് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ജെറുസലേം ദേവാലയത്തിൻ്റെ മാതൃകയിലാണ് സുറിയാനിക്കാരൻ്റെ പള്ളി ക്രമീകരിച്ചത്. പള്ളിയെക്കുറിച്ചൊരു വ്യാഖ്യാനം പറയാൻ നമുക്കന്നേരം പറയാം. അപ്പം ജെറുസലേം ദേവാലയത്തിൻ്റെ ഈ അതിവിശുദ്ധ സ്ഥലം തിരിശീല കൊണ്ട് മറച്ചിരിക്കുക, അതിൻ്റെ ഉൾവശം ആരും ഒരിക്കലും കണ്ടിട്ടില്ല എക്സെപ്റ്റ് മഹാപുരോഹിതൻ, തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ ധൂപാർപ്പണത്തിന് വേണ്ടി കയറുമ്പം മാത്രമേ കാണൂ. അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനം ഇവിടെ പറയുന്നുണ്ട്, മറ്റാരും കണ്ടിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ ക്രൂശാരോഹണ സമയത്ത് മരിച്ചപ്പോൾ ദേവാലയത്തിൻ്റെ തിരിശീല കയറിയപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്കെല്ലാവർക്കും യേശുക്രിസ്തുവിലൂടെ പ്രവേശനമുണ്ടായത്. അതുകൊണ്ട് നമ്മളുടെ പള്ളിയിലെ മറ ഈ മദ്ബഹ മുഴുവൻ മറച്ചുള്ളതല്ല, നേരെ നമ്മുടെ മദ്ബഹ ഇങ്ങനെ ആർച്ചായിട്ടാണ് വെച്ച്, ആർച്ചിൻ്റെ പകുതിയായിട്ടാണ് മറയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വന്നാൽ മദ്ബഹ നമുക്ക് കാണാം, മദ്ബഹ കാണാം. പക്ഷേ ബലിയർപ്പിക്കുന്ന ബലിപീഠം മാത്രം, ബലിയർപ്പിക്കാത്ത സമയത്ത് മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് മറ. അപ്പോൾ അതുകൊണ്ട് ഇനി പള്ളി വെക്കുമ്പോഴും ഈ ഒരു ആശയം നമുക്ക് വേണം, നമ്മൾ മുഴുവൻ മദ്ബഹ മറയ്ക്കുകയാണെങ്കിൽ ജെറുസലേം ദേവാലയം പോലെയായി. അങ്ങനെയല്ല, അവിടേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ ബലിപീഠം മാത്രം മറയ്ക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇനിയും നമ്മളുടെ വിശുദ്ധ കുർബാനയിലെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രപഞ്ച സൃഷ്ടി മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെയാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ഒന്നാമത്തത് ക്രിയേഷൻ ഓഫ് ലൈറ്റാണ്, പ്രകാശത്തിൻ്റെ പ്രകാശത്തെ സൃഷ്ടിക്കാൻ. അതിനെ സൂചിപ്പിക്കുവാൻ നമ്മളുടെ ത്രോണോസേൽ ആദ്യം കുരിശിൻ്റെ ചുവട്ടിലുള്ള ത്രോണോ തിരി നമ്മൾ കത്തിക്കുക, അന്നേരം വെളു നിറഞ്ഞ കുരിശോ എന്ന പ്രാർത്ഥന പാട്ട് താണ ശ്രദ്ധിച്ചുള്ളു. നമ്മുടെ ത്രോണോസേല് തടികൊണ്ടുള്ള കുരിശ്, അതിൽ ഊറാറ ഇട്ടിരിക്കുന്നു, അത് ചുവട്ടിലൊരു കുരിശ്, ഇരുവശങ്ങളിലായിട്ട് ആറ് വാറും 12 തിരികൾ, കർത്താവിനെയും 12 സ്ലീഹന്മാരെയും സൂചിപ്പിക്കാൻ വേണ്ടി. നടുക്കത്തെ തിരി കത്തിക്കുമ്പോൾ സാക്ഷാൽ സത്യപ്രകാശമായി വിശിയാതമ്പുരാനെ സൂചിപ്പിക്കുകയാണ്. അതിൽ നിന്നാണ് ഈ സ്ലീഹന്മാരെ സൂചിപ്പിക്കുന്ന തിരികളിലേക്ക് പ്രകാശം പകർത്തുന്നത്. അതിൻ്റെ അർത്ഥം സത്യപ്രകാശമായി വിശിയാതമ്പുരാൻ്റെ പ്രകാശം ലോകത്തിൽ പരത്തിയവരാണ് സ്ലീഹന്മാർ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുകൂടാതെ ഇതിനൊരു പ്രധാനപ്പെട്ട ഇതുള്ളത് ഹോളി സെപ്പുൾക്കർ, കർത്താവിനെ അടക്ക തിരുക്കലത്, അതിൻ്റെ കസ്റ്റോഡിയൻ ഗ്രീസിലെ പാത്രികിസ. അപ്പം ഈ ദുഃഖ ശനിയാഴ്ച ഉച്ച കഴിയുമ്പോൾ ഗ്രീസിലെ പാത്രികിസ് ഹോളി സെപ്പുൾക്കറിൻ്റെ അകത്ത് കയറും, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മെത്രാച്ചന്മാരും അച്ഛന്മാരും വിശ്വാസികളും അതിന് ചുറ്റും ഇരുന്നുകൊണ്ട് കുറിയേൽ ഐസോൻ, ക്രിസ്തേൽ ഐസോൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മളും അങ്ങനെയാണ്, ഉയർപ്പിൻ്റെ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ മറയ്ക്കുള്ളിൽ കയറി കഴിയുമ്പോൾ കുറിയേൽ ഐസോൻ ചൊല്ലിക്കൊണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഗ്രീസിലെ പാത്രികീസ് അകത്ത് കയറുമ്പോൾ ഈ കുറിയേൽ ഐസോൻ, ക്രിസ്തേൽ ഐസോൻ ഇങ്ങനെ വിശ്വാസികളിലേക്കുണ്ട്. ഇദ്ദേഹം ഈ ഗ്രീസിലെ പാത്രികീസ് 12 മണി കഴിയുമ്പോൾ, രാത്രി 12 മണി കഴിയുമ്പോൾ അദ്ദേഹം ഒരു തിരി കത്തിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. അവർ വിശ്വസിക്കുന്നത് ആ തിരി പ്രകാശം തന്നെ ഉണ്ടാകുന്നതാണ് ഹോളി സെപ്പുൾക്കറിൽ. ആ തിരി കത്തിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ട് പറയും, ഗ്രീക്ക് ഭാഷയിൽ പറയും, ക്രിസ്തോസ് അനേസ്തൈ, യേശു ക്രിസ്തു ഉയർത്തു. അപ്പോൾ എല്ലാവരും അതിന് ഉത്തരമായിട്ട് അലേത്തോസ് അനേസ്തൈ, സത്യമായിട്ടും അവനുയർത്തു. എന്നിട്ട് ഇദ്ദേഹം ഈ പാത്രികീസ് കത്തിച്ച് പിടിച്ച ആ തിരിയിൽ നിന്ന് മെത്രാച്ചന്മാർ തിരി പകരും, അതിൽ നിന്ന് വിശ്വാസികൾ വരും, അവിടുന്ന് അവർ ഈ ഫ്ലൈറ്റ് മാർഗം
ജെറുസലേമിൽ നിന്ന് ഗ്രീസിലെ എല്ലാ പ്രധാനപ്പെട്ട കത്തീഡ്രലും ഈ തിരികത്തി. ആ കത്തീഡ്രലിൽ നിന്ന് അവരെ മറ്റ് പള്ളികളിലേക്ക് കത്തിക്കണം. അപ്പം യേശുക്രിസ്തുവിൻ്റെ പ്രകാശത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഗ്രീക്കുകാരെ ഹോളി സെപ്പിൾക്കൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളും പള്ളിയിൽ കത്തിച്ച തിരികൾ പിടിച്ചുകൊണ്ടാണ് ഉയർപ്പിൻ്റെ പ്രഖ്യാപനം കാണുന്നത്. കർത്താവിൻ്റെ ഉയർപ്പിൽ വലിയ പ്രകാശമുണ്ട്. മൂന്ന് സമയത്ത് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ അഭൗമവുമായ പ്രകാശമുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ ജനനത്തിൽ വലിയ പ്രകാശം വരെ വലയം ചെയ്തു. പിന്നെ രണ്ടാമത്തേത് പേദപുസ്തകത്തിലുള്ള പിതാക്കന്മാർ, പ്രത്യേകിച്ച് ജേക്കബും സെറൂവും. കർത്താവിൻ്റെ മാമോദീസായുടെ സമയത്ത് യോർദാൻ നദിയിൽ വലിയ പ്രകാശമുണ്ടായി, അഭൗമവുമായൊരു പ്രകാശമുണ്ട്. മൂന്നാമത്തെ പ്രകാശം കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത് കല്ലറയിൽ വലിയ പ്രകാശമുണ്ടാകുകയും ഈ പ്രകാശം കണ്ട കാവൽക്കാർ അന്ധന്മാരായി. നമ്മൾ ഉയർപ്പിൻ്റെ ഈ പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അപ്പം യേശുക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് കർത്താവ് പറഞ്ഞു. അതിനെ മുൻകൂട്ടി മലാഖി പ്രവചനം 4:2 പറഞ്ഞു, നീതിയുടെ മഹാസൂര്യൻ രോഗവശാന്തിയോടുകൂടെ ഉദയം ചെയ്യും. അപ്പം യേശുക്രിസ്തുവിൻ്റെ ഈ പ്രകാശത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ തിരികത്തി. പിന്നീട് പഴയ നിയമ സംഭവവുമായി ബന്ധപ്പെട്ട എന്നാ ധൂപാർപ്പണം, പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ എങ്ങനെയാണ് കാസാ ബിലാസയിൽ നമ്മൾ ഒരുക്കുന്നത്. അപ്പം മലങ്കര അല്ലെങ്കിൽ അന്ത്യോക്യൻ കുർബാനയിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും ആദ്യം അപ്പവും മീനും ഒരുക്കുന്നത്. ബാക്കി എല്ലായിടത്തും വചന ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഈ അപ്പവും മീനും ഒരുക്കുന്നത്. ഇത് നമ്മൾ ഒരുക്കുന്നതിൻ്റെ കാരണം, നമ്മളുടെ വിശുദ്ധ കുർബാന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദപുസ്തകത്തിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ, വേദപുസ്തകത്തിൽ പ്രപഞ്ച സൃഷ്ടിയെ സൂചിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ തിരികത്തിച്ചു. പിന്നീട് വിശുദ്ധ കുർബാനയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മൽക്കീസദേക്ക് അപ്പവും മീനും കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് മൽക്കീസദേക്കിൻ്റെ ക്രമം എന്ന് പറഞ്ഞ് നമ്മൾ അപ്പവും മീനും കാഴ്ചവെച്ച് അത് ശോഷപ്പെടുന്നുമുണ്ട്. പിന്നീട് അഹറോൻ്റെ ക്രമത്തിൽ വരുമ്പോഴാണ് അംശവസ്ത്രങ്ങൾ ധരിക്കുന്നു, ധൂപാർപ്പണം, മഹാപുരോഹിതൻ്റെ ജോലിയാണ് ധൂപാർപ്പണം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമയത്തെല്ലാം നമ്മളുടെ ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ മത്ബഹായുടെ മറയിട്ടിരിക്കുന്നത് അപ്പസ്തോലനായ പൗലോസ് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കുറിച്ച് പറയുന്ന രണ്ട് വാക്കുകളുണ്ട്, നിഴലായ ന്യായപ്രമാണം, പൊരുളായ ന്യായപ്രമാണം. അതായത് പഴയ നിയമം നിഴലായ ന്യായപ്രമാണമാണ്, അതിൻ്റെ യാഥാർത്ഥ്യ പൊരുളായെന്ന് പറഞ്ഞാൽ റിയാലിറ്റി യാഥാർത്ഥ്യമായത് യേശു ക്രിസ്തു വന്നപ്പോൾ. അതുകൊണ്ട് നിഴലായ ന്യായപ്രമാണത്തെ സൂചിപ്പിക്കുവാനും പഴയ നിയമ സംഭവങ്ങളെ അനുസരിപ്പിക്കുമ്പോൾ നമ്മൾ മറയിട്ടിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കർട്ടൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കർട്ടൻ ഇട്ടിരിക്കുകയാണെങ്കിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ അങ്ങോട്ട് നടക്കുന്നതാണ്, പക്ഷേ നമ്മൾ ക്ലിയർ അല്ല, പക്ഷേ ആളുണ്ടെന്നറിയാം, പക്ഷേ ക്ലിയർ. ആ മറ മാറ്റിക്കഴിയുമ്പോൾ മാത്രം മനസ്സിലാകും. പഴയ നിയമത്തിലെ ന്യായപ്രമാണം അങ്ങനെയായിരുന്നു, പ്രവാചകന്മാർ കർത്താവിനെ കണ്ടില്ല, അവൻ്റെ ശബ്ദം കേട്ടു, അവൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അത് പൂർണ്ണമായിട്ട് വെളിപ്പെട്ട യേശുക്രിസ്തുവിലൂടെ. അതുകൊണ്ടാണ് പുതിയ നിയമത്തെ പ്രസ്തവനായ പൗലോസ് പറയുന്നത് പൊരുളായ ന്യായപ്രമാണങ്ങൾ. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറയിട്ടിരിക്കുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ സഭകളിലും വേദവായനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് വേർഡിന് വേണ്ടി പ്രത്യേക സമയം നിശ്ചയിച്ചിരിക്കുക. ഇവിടെ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് ഈ പഴയ നിയമ സംഭവങ്ങൾ മറയ്ക്കുള്ളിൽ അച്ഛൻ അനുസ്മരിക്കുമ്പോൾ അതേ സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇവിടെ പഴയ നിയമ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കും. അത് വായിക്കുന്നത് നമസ്കാരമേശയുടെ വടക്ക് വശത്ത് നിന്നുകൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ഫേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വായിക്കാൻ കാരണം, പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ആരാധനയിൽ സിനിമകളും പുരുഷന്മാരായിരുന്നു, പുരുഷന്മാരോട് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ വശത്തേക്ക് എത്തി. ഇനിയും അത് മത്ബഹായുടെ പടികൾ മാറി ഈ ഇവിടെയാവുന്നിരിക്കുന്നു, നമസ്കാരമേശയിലാവുന്നിരിക്കുന്നു. അപ്പം ശുദ്ധസ്ഥലത്തെ അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലം തുറക്കപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്ന് വായിക്കുന്നില്ല, താഴെ നിന്ന് വായിക്കുന്നു. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് വായിക്കുന്ന സ്ഥലം എവിടെയാണ്? അപ്പസ്തോലന്മാരുടേത് മത്ബഹായിൽ നിന്ന് ഒരു പടി ഇറങ്ങി, ഇത് മത്ബഹായിൽ നിന്ന് പല പടി ഇറങ്ങി ഈ സ്ഥലത്തായിരുന്നു. കാരണം അപ്പസ്തോലന്മാർ കർത്താവിനെ കണ്ടു, നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യണം. ഈ പ്രവാചകന്മാർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതൊരു കുറേ പടികൾ താഴെ. ഇനിയും കർത്താവിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മളുടെ മത്ബഹായുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ നമ്മൾ എവൻഗേലിയൻ പീഠം വെച്ച് വായിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവിടുന്ന് ഒരു പടി താഴെ ശ്ലീഹന്മാർ, അവിടുന്ന് അനേക പടി താഴെയായിട്ട് ഈ പ്രവാചകന്മാരെ സൂചിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമ വായന അവിടെ വായിക്കുന്നത്. നമുക്ക് 4 പഴയ നിയമ വായനകളാണ് സാധാരണ വായിക്കേണ്ടത്, 3 പുതിയ, അങ്ങനെ 4, 3, 7
വേദവായനയാണ് ഞായറാഴ്ചകളിലും മാറാനായ പെരുന്നാളുകളിലും ശരിക്ക് വേണ്ടത്. അതുകൊണ്ട് പഴയ നിയമ സംഭവങ്ങളെ അനുസ്മരിക്കുമ്പോൾ നിഴലായ ന്യായപ്രമാണത്തെ സൂചിപ്പിക്കുവാൻ മറയിട്ടിരിക്കുന്നു. പൊരുളാകുമ്പോഴത്തേന് മറ നീക്കും. പക്ഷേ അതുപോലെ ശരിക്കും ഈ മറയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. കാരണം മറ്റ് സഭകളിലെ കുർബാനകളിലൊന്നും തന്നെ മറയ്ക്ക് വളരെ മിനിമലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുമ്പം തന്നെ വളരെ മിനിമലായിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ്. നമ്മുടെ സഭയിലാണെന്ന് തോന്നുന്നു മറ വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്നത്. അത് അച്ഛൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കൊണ്ടാവണം. അതെ, അതായത് ഈ മറയെ ഒത്തിരി സിംബോളിസം അതിൻ്റെ അകത്തുണ്ട്. പഴയ ഭാഗങ്ങൾ ഇനിയും മുന്നോട്ട് മറയിടുന്നത് കർത്താവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നു, മറ തുറക്കുന്നത് പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്നു, വീണ്ടും മറയിടുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൽ തന്നെ സ്ലീഹന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് കർത്താവ് കാണപ്പെടാതെ അല്ലെങ്കിൽ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞതിനെ സൂചിപ്പിക്കുന്നു, വീണ്ടും മറ തുറക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ മറ ഓരോ പ്രാവശ്യം ഇടുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഓരോ വ്യാഖ്യാനമുണ്ട്. അത് രക്ഷാകര സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയ വെറുതെ പറയല്ല, രക്ഷാകര സംഭവമായിട്ട്. അതുകൊണ്ടാണ് പഴയ നിയമ സംഭവങ്ങളെ ഇത്. ഇനിയും മറ നമ്മൾ തുറക്കുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ ജനനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് വാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോടുണ്ട്. സത്യത്തിൽ ഇവരുടെ രണ്ടു പേരുടെയും പേര് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സാറിന് ചിലർ ചോദിക്കാറുണ്ട് യോഹന്നാൻ സ്ലീഹായുടെയാണ് കർത്താവിന് കൂടുതൽ സ്നേഹം, മാതാവിൻ്റെ യോഹന്നാൻ്റെയും പറഞ്ഞാൽ പോരെ. തന്നെയുമല്ല യോഹന്നാനെയാണ് മാതാവിനെ ഭരമേൽപ്പിച്ച കർത്താവ്, അവർ തമ്മിലാണ് കുറച്ചുകൂടി അടുപ്പം. എന്നാൽ ഈ യോഹന്നാൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും ഈ മാതാവിൻ്റെയും പേര് ഇവരാണ്. ഈ രണ്ട് മനുഷ്യവ്യക്തികളാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ അവരോട് ഏറ്റവും അടുത്ത് സഹകരിച്ച രണ്ട് മനുഷ്യവ്യക്തികൾ. അതിനുശേഷം പിന്നീട് അപ്പസ്തോലന്മാർ വരികയും അവർ കർത്താവിൻ്റെ മരണച്ച് കർത്താവിനോട് ഏറ്റവും അടുത്ത് അസോസിയേറ്റ് ചെയ്ത രണ്ട് പേര് സ്നാപകയോഹന്നാനും കന്യമറിയാം. ഇവർ രണ്ടുപേരും കർത്താവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അവനെ ലോകത്തിൽ അറിയിച്ചതാണ്. ദൈവമാതാവ് അവനെ ഒരു ശിശുവായിട്ട് ബേദലഹേമിൽ പ്രസവിച്ച് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഒരു ചുരുങ്ങിയ ലിമിറ്റഡ് ആയ ആൾക്കാരെ കണ്ടുള്ളൂ, വിദ്വാൻമാരും ആക്ഷണീയന്മാരും. പിന്നീട് യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കുന്നത് സ്നാപയോഹന്നാനാണ്. അവൻ്റെ അടുക്കൽ യഹൂദന്മാരും വിജാതീയരും അനേകർ മാമോദീസായ്ക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു, ഞാൻ ജലത്താൽ സ്നാനം നൽകുന്നു, ഇവൻ അഗ്നിയാലും ആത്മാവാലും സ്നാനം നൽകുമെന്ന് പറഞ്ഞ് കർത്താവിനെ ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതിൽ ഈ രണ്ട് പേരാണ് പ്രധാനമാണ്. അതിനുശേഷം കർത്താവിൻ്റെ മരണവും സ്വർഗാരോഹണവും കഴിഞ്ഞിട്ടാണ് സ്ലീഹന്മാർ ലോകത്തിൽ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയിലെ വിശുദ്ധ കുർബാനയെപ്പറ്റി, അതിൻ്റെ ആദ്യ പാർട്ടിനെ പറ്റി വളരെ വിശദമായി കുര്യാക്കോസ് അച്ഛൻ്റെ വാക്കുകളിലൂടെ ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. വരും നാളുകളിൽ കൂടുതൽ ഗഹനമായി വിശുദ്ധ കുർബാനയെപ്പറ്റിയും ആരാധനാക്രമത്തിലെ മറ്റ് ചിന്തകളെപ്പറ്റിയും നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.